श्रीनारायणपरमगुरवे सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विदुषावहै। ओम शांति शांति शांति। ओम ब्रह्मणे मूर्तिमदे श्रिदानां शुद्धिहेदवे नारायण यतीन्द्राय तस्मै श्री गुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആശ്രമം എന്നുള്ള കൃതിയുടെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പല ഓരോ ശ്ലോകങ്ങളിലും സൂചിപ്പിച്ചു. ഇപ്പോൾ ഗുരു അദ്വൈത ആശ്രമം എന്നുള്ള കൺസെപ്റ്റിലാണ് അതിനെ കണ്ട് അതിന് വേണ്ടുന്ന ഒരു നിയമാവലി എന്നോണം ഈ കൃതി രചിച്ചത്. ഒരു നിയമം, അതുപോലെ ആധ്യാത്മിക ലോകത്ത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ എത്തുന്നതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ഇപ്പം ഈ അവസാനത്തെ ശ്ലോകത്തിൽ ഗുരു അദ്വൈത ജ്ഞാനം ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കും അതുപോലെ അതിൻ്റെ അനുയായികൾക്കും വേണം എന്നുള്ള ഒരു നിഷ്കർഷ വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ ജീവിത ദൗത്യം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഓരോ മനുഷ്യനും എത്തിപ്പെടേണ്ട തലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മതയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടിയാണ് ഗുരുവിൻ്റെ ജീവിതചര്യകളും പ്രവർത്തനങ്ങളും ഗുരു കാഴ്ചവെച്ചത്. അത് നമ്മളുടെ അരുവിപ്പുറം പ്രതിഷ്ഠയും അതിൽ നിന്ന് തുടങ്ങി അദ്വൈത ആശ്രമത്തിൽ എത്തി നിൽക്കുന്നത് വരെയുള്ള കർമ്മകാണ്ഡത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠകളും അതുപോലെ തന്നെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളും ആശ്രമങ്ങളും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളും വൈദ്യരംഗത്തെ പ്രവർത്തനങ്ങളും നമ്മൾ സമൂലം ഒന്ന് കാണുവാൻ ശ്രമിക്കുമ്പോൾ ഏത് രംഗത്ത് ഗുരു പ്രവർത്തിക്കുമ്പോഴും പ്രവർത്തിക്കുവാൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോഴും അവിടെയൊക്കെ അതിൻ്റെ അന്തർധാരയായി വർത്തിച്ചിരുന്നത് അദ്വൈത ജ്ഞാനം തന്നെയായിരുന്നു. അപ്പോൾ ആ അദ്വൈത ജ്ഞാനം എന്തുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് ആ രീതിയിൽ സന്നിവേശിപ്പിക്കുവാനായിട്ട് സാധിക്കാതെ പോയത്? ഗുരുവിൻ്റെ ഭക്തന്മാരും ഗുരുവിൻ്റെ അനുയായികളും ഗുരുവിനെ അറിയാൻ ശ്രമിക്കുന്നവരും ഒക്കെ ധാരാളം നമ്മുടെ
സമൂഹത്തിലുണ്ട്. അത് നമ്മൾ കിണർ നമ്മുടെ കടലിൽ പോയി ജലമെടുക്കുന്ന പോലെ ആ എടുക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പിലാണ് ആ ജലം ഉണ്ടാകുന്നത്. ആ പാത്രത്തിലെ ജലം കടലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ പൊതുവേ നമ്മൾക്ക് ഒരു ആക്ഷേപം നമ്മൾ കേൾക്കുന്നത് ഗുരുവിനെ അവരവരുടെ രീതിയിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതങ്ങനെയേ സാധിക്കൂ. വളരെ വ്യക്തമായിട്ട് നാല് അന്ധർ ആനയെ കാണാൻ പോയ കാര്യം ഗുരുവിൻ്റെ കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി ആനയെ തപ്പി നോക്കുമ്പോൾ ആ ഏത് ഭാഗത്താണോ അയാൾ തടവ് നോക്കുന്നത് ആ രീതിയിലാണ് അയാൾക്ക് ആന. അപ്പോൾ വയറിൽ തടവിയവനും കാലിൽ തടവിയവനും വാലിൽ തടവിയവനും അതുപോലെ തന്നെ ചെവിയിൽ തടവിയവനും ഒക്കെ അവൻ്റെ രീതിയിൽ അത് മനസ്സിലാക്കി. പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച ഉണ്ടാകണം. ആ കാഴ്ച ഉണ്ടാകുക എന്നുള്ളതാണ് അദ്വൈത ജ്ഞാനത്തിൻ്റെ രഹസ്യം, അതിൻ്റെ പൊരുൾ. അദ്വൈത ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അതിന് അത്ര വലിയ ഒരു കഷ്ടപ്പാടുണ്ടോ, നമുക്കത് കാണാതെ പഠിച്ചാൽ കിട്ടുന്നതാണോ, അല്ലെങ്കിൽ PhD ഇപ്പോൾ എത്രയോ പേരാണ് വേദാന്തത്തിൽ PhD എഴുതിയിരിക്കുന്നത്. അദ്വൈത ശാസ്ത്രം, അതിന് വേദാന്തം എന്നൊക്കെ പറയുന്നത്, ഫിലോസഫി എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷേ ഫിലോസഫി എന്നുള്ള വാക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ അദ്വൈത വേദാന്തത്തിന് യോജിക്കുന്നതല്ല. എങ്കിലും സാമാന്യം അടുത്തു വരുന്ന ഒരു പദം. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിമിതികൾ, ഒരു അപൂർണത വരുന്നുണ്ട്. ഇപ്പം ഇത്രയും ക്ലിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജ്ഞാനം നമ്മുടെ പ്രവൃത്തിയുടെ അന്തർധാരയായി അല്ലെങ്കിൽ അതിനടിത്തറയായി ഉണ്ടായിരിക്കണമെന്ന് ഗുരു നിഷ്കർഷിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു കാരണമുണ്ടാവും. എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കാഴ്ചയുടെ അഭാവം ഉണ്ട് എങ്കിൽ നമ്മുടെ കാണൽ പൂർത്തിയാകില്ല. കണ്ണിൻ്റെ ആ പവർ, കണ്ണ് തുറന്നിരുന്നിട്ട് കാര്യമില്ല, ആ ശക്തി, കാണാനുള്ള ശക്തി ഇല്ല എങ്കിൽ മറ്റ് ഒരു കാഴ്ചകളും നമുക്ക് പൂർണ്ണമാകില്ല. അതുകൊണ്ടാണ് ജ്ഞാനം മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അത് വളരെ ലളിതമാണ് താൻ, പക്ഷേ അത് ഏറ്റവും സങ്കീർണമാണ് താൻ. അപ്പം അദ്വൈതത്തെക്കുറിച്ച് നമ്മൾ സാമാന്യമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അദ്വൈത ആശ്രമത്തെക്കുറിച്ച് ആണ് ഗുരു പറയുന്നത്. ആ അദ്വൈത ആശ്രമത്തിൻ്റെ ശാഖാസ്ഥാപനങ്ങളിൽ പോലും അതിൻ്റെ നേതാക്കന്മാരായിട്ട് അതിനെ നയിക്കുന്നവരായിട്ട് ഇരിക്കുന്നവർക്ക് ഈ ഒരു അദ്വൈത ജ്ഞാനം ഉണ്ടാകണമെന്ന് ഗുരു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്വൈത ജ്ഞാനത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് നിഷ്ഠ ഉറപ്പ് ഇല്ലാത്തത്? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തനിയെ തനിയെ പൃഥക് പൃഥക് എന്ന് പറഞ്ഞത് വെവ്വേറെ ആശ്രമങ്ങളുണ്ടാകണം, സ്കൂളുകളുണ്ടാകണം, അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുണ്ടാകണം. അപ്പം അങ്ങനെ ഉണ്ടാകണമെന്ന് ഗുരു പറയുമ്പോൾ ഓരോ വ്യക്തികളും, ഇപ്പം നമ്മളുടെ ഉപനിഷത്തിലും ഒക്കെ ഗാർഗിയും മൈത്രേയിയെ പോലെയുള്ള ബ്രഹ്മജ്ഞാനികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ
വ്യക്തിക്കും ഈ ഒരു അറിവിൻ്റെ നിറവ് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇവിടെ സ്വതന്ത്രത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഗുരുവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ആ തലത്തിലേക്ക് ജനത ഉയർന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ജനത എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും, നമ്മൾക്ക് അതിനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മൾ പല ക്ലാസ്സുകളിലും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് ഉയർന്നു വരാൻ പറ്റാതെ പോയത്? അപ്പോൾ അതിന് നമുക്ക് കുറേ കാരണങ്ങളുണ്ട്. നമ്മളുടെ സംസ്കാരം, കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഈ ജന്മത്ത് നമ്മളുടെ സാത്വികമായിട്ടുള്ള ആ ഗുണം കൂടുതൽ പ്രവർത്തിക്കാതിരിക്കുന്നത്, കൂടുതൽ രാജസികവും താമസികവുമായിട്ടുള്ള കാര്യങ്ങളുടെ കിടപ്പ്, ആ രീതിയിലുള്ള ഭക്ഷണ രീതികൾ, നമുക്ക് സത്സംഗത്തിൻ്റെ അഭാവം, അങ്ങനെ എത്രയോ എത്രയോ ഘടകങ്ങളാണ് ഈ അറിവിൽ നിന്നും നമ്മെ തടയുന്നത്. ഉപാസനകൾ പോലും നമുക്ക് താമസികവും രാജസികവുമായ തലത്തിൽ നിന്ന് സാത്വിക തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അത്രമാത്രം മായ നമ്മളെ, പ്രലോഭനങ്ങൾ ഇവിടെ നമ്മളെ പിന്തുടരുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ അദ്വൈതത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്വൈത ആശ്രമം എന്ന് പറയുമ്പോൾ, അദ്വൈത ചിന്ത എന്ന് പറയുമ്പോൾ, അവിടെ ആ ഒരു സമത്വ ബുദ്ധി എന്ന് പറയുമ്പോൾ, നമുക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ധാരാളം പണ്ഡിതന്മാരും പ്രഭാഷകരും ഒക്കെ നിറയെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതൊക്കെ കേൾക്കാത്തത്. നമ്മളുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള ഭാഗവതവും അതുപോലെ തന്നെ രാമായണവും മഹാഭാരതവും അതുപോലെ എത്രയോ കാര്യങ്ങളാണ് നിരന്തരം നമ്മൾ പങ്കെടുത്ത്, അതിലെല്ലാം പങ്കെടുത്ത്, അതുപോലെ തന്നെ ഉപനിഷത്തിൻ്റെയും ഗുരുദേവകൃതികളുടെയും ഭഗവത്ഗീതയുടെയും ഒക്കെ ക്ലാസ്സുകൾ എത്രയോ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രയോ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഈ അദ്വൈത വിദ്യയിൽ നമുക്ക് നിഷ്ഠ, ഉറപ്പ് ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? ആ ഒരു ഉറപ്പിൻ്റെ അഭാവമെന്ന് പറയുന്നത്, നമ്മൾ ഗുരുവിൻ്റെ തന്നെ കൃതി നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കുക എന്നുള്ള ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ഓരോന്നതായി അവയവം പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല, അദ്വൈത ദീപികയിൽ ഗുരു പറയുന്നുണ്ട്. ഇനി വേറൊരു സന്ദർഭത്തിലാണെങ്കിലോ, ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായി തന്നെ ഇരിക്കണം. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ നിത്യമല്ലാത്ത ലോകത്തെ, അതിൻ്റെ അനിത്യതയെ മനസ്സിലാക്കിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഏറ്റവും ലളിതമായിട്ടുള്ള പദങ്ങൾ, ഉപനിഷത്തിൽ നേതി നേതി എന്നാണ് അതിന് പറയുന്നത്, ഇതല്ല ഇതല്ല. ഗുരു ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണി പൊരുളൊടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഓരോന്നതായി അവയവം പിരിച്ച് വേറാക്കണം. അതും അല്ലെങ്കിലോ നമുക്ക് ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായി തന്നെ ഇരിക്കാൻ പറ്റണം. ഈ മൂന്ന് സ്ഥലത്തും ജ്ഞാനത്തിന് വളരെയധികം പ്രാധാന്യം ഗുരു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് വെറുതെ ചൊല്ലുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നില്ല. ചിന്തിച്ച് ചിന്തിച്ച്
ചിത്തായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അത്രമാത്രം സൂക്ഷ്മത ആവശ്യമുണ്ട്. മുൻവിധികൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള തീക്ഷ്ണമായിട്ടുള്ള അതേസമയം വളരെ നിർമ്മലമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ ഇവിടെ അദ്വൈത ജ്ഞാനം തെളിഞ്ഞുണ്ടാ കിട്ടുന്നത്. അപ്പോൾ ഇതിന് തടസ്സമായിട്ട് ഈ നൈമിഷികമായിട്ടുള്ള വസ്തുക്കളിൽ മനസ്സും ബുദ്ധിയും ഇങ്ങനെ കിടന്നു പോകുന്നതുകൊണ്ട്, അതിൽ കൂടുതൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അദ്വൈത ജ്ഞാനം നമുക്കില്ലാതെ പോകുന്നത്. അപ്പോൾ ആശ്രമം ഉണ്ടാകണമെന്നും ആശ്രമത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് അദ്വൈത ജ്ഞാനം ഉണ്ടാകണമെന്നും ആ നേതാവിന് മാത്രമല്ല അടുത്ത് വരുന്നവർക്കും അതുണ്ടാകണമെന്നും ഗുരു നിഷ്കർഷിക്കുമ്പോൾ നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ വേണം ഇതിനെ സമീപിക്കാനായിട്ട്. അങ്ങനെ ഒരു സമീപനത്തിൻ്റെ അഭാവം കാരണമാണ് ഇന്നും നമ്മൾ മിക്കവാറും ബാഹ്യമായിട്ടുള്ള പൂജകളിലേക്കും യുക്തിയുക്തമല്ലാത്ത രീതിയിലുള്ള ചിന്തകളിലേക്കും ഒക്കെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ അദ്വൈതം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൃക്ക് അതുപോലെ ദൃശ്യം, ഇത് രണ്ടും സാമാന്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവിടെ അദ്വൈതം എന്ന് വളരെ വ്യക്തമായിട്ട് ഗുരു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന് ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ആണെങ്കിലും ദൃക്കിൻ്റെയും ദൃശ്യത്തിൻ്റെയും ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത നമുക്ക് ഇവിടെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് മനസ്സിനെയും ബുദ്ധിയെയും നിർത്താൻ പറ്റുള്ളൂ. ആ ഉറപ്പ് ഉറപ്പിച്ച് നിർത്തുക. ഗുരു പറയുന്ന ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായി തന്നെ നിർത്തുവാനായിട്ട്, ആ അദ്വൈത ബുദ്ധിയാണ് നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് ഈ വ്യവഹാരത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത്. അത് വളരെ ക്ലിഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണെന്നറിയാം. എങ്കിൽ പോലും നമുക്ക് എന്താണ് ഈ ദൃശ്യം എന്ന് നമ്മൾ വ്യവഹരിക്കുന്നത്. അവിടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഓരോ വസ്തുവിനെയും നമുക്ക് ദൃശ്യമെന്ന് പറയാം. എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത് അതെല്ലാം ദൃശ്യമാണ്. ഗുരു പറയുന്നുണ്ട് കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, അല്ലെങ്കിൽ സത്യമല്ല. ഇപ്പൊ ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇവിടെ മനസ്സിലാക്കിയാൽ മതി. മിഥ്യ എന്നുള്ളത് ഈ രൂപത്തിൽ, നമ്മൾ കാണുന്ന രൂപത്തിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു സത്യമില്ല, ഉണ്മയില്ല എന്നുള്ളതാണ്. അതല്ലാതെ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല, ഈ കാണുന്ന രൂപത്തിലല്ല ഇതിൻ്റെ ഉണ്മ ഇരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദൃശ്യം, അപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഇതിനെല്ലാം കാണുന്നത് മാറാതെ ഇരിക്കുന്ന ഒരു പൊരുളാണ്. നമ്മൾക്ക് കുറച്ചും കൂടിയും വ്യക്തമാകുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ നമ്മൾ പറയാറുണ്ട് ഞാൻ ഞാൻ എന്ന്. ഈ ഞാൻ എന്നുള്ള ഭാവത്തിന് മാത്രമാണ് വ്യത്യാസമില്ലാതിരിക്കുന്നത്. ഞാൻ വളർന്നു, അല്ലെങ്കിൽ എൻ്റെ ശരീരം വളർന്നു, എൻ്റെ ബുദ്ധിക്ക് വളർച്ചയുണ്ടായി, വികാസമുണ്ടായി, ഇന്ന് എൻ്റെ മനസ്സിന് അത്ര സുഖമില്ല, ഇങ്ങനെയുള്ള ഈ തരംതിരിവുകൾ, എൻ്റെ ശരീരം, എൻ്റെ ബുദ്ധി,
എൻ്റെ മനസ്സ്, എൻ്റെ വീട്, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേറെയാണ്, എൻ്റെ ശരീരം വേറെയാണ്, എൻ്റെ വീട് വേറെയാണ്, അതുപോലെ മറ്റെല്ലാം എന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ശരീരം ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്ത് നിൽക്കുന്നതാണ്, സ്ഥൂലമായിട്ടുള്ളത്. പക്ഷേ ആ ശരീരത്തെ നമുക്ക് ദൃശ്യമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ഒരു ജ്ഞാനമില്ലാത്ത ആളുകൾ അത് ദൃശ്യമായിട്ട് കാണുന്നില്ല. ശരീരത്തിന് ഒരു അസുഖം വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഭയപ്പെടുകയാണ്, എനിക്കെന്തോ സംഭവിച്ചു എന്നാണ്. എനിക്കല്ല സംഭവിച്ചത്, എൻ്റെ ശരീരത്തിനാണ്. ഞാൻ ആ ശരീരത്തിന് അപ്പോഴും സാക്ഷിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ദൃശ്യമായിരിക്കുന്ന ശരീരം നശിച്ചു പോകുന്നതാണ്. എൻ്റെ ഓർമ്മ വെച്ച നാളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ശരീരവും മനസ്സും ബുദ്ധിയുമല്ല ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് ഉള്ള സമയത്ത് ഞാൻ കാണുന്നത്. എൻ്റെ ശരീരം എത്രയോ മാറിയിരിക്കുന്നു. ചെറിയ പ്രായത്തേക്കാളും കൂടുതൽ ആള് വലിപ്പം വച്ചിരിക്കുന്നു. ശരീരത്തിന് കൂടുതൽ സൗന്ദര്യമുണ്ടായിരിക്കുന്നു, അതല്ലെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധി വളരെ തീക്ഷ്ണമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ എത്രയോ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പഠിച്ചു കഴിയുമ്പോൾ ഞാൻ ഡോക്ടറാണെന്ന് പറയുന്നു, ഞാൻ എൻജിനീയറാണെന്ന് പറയുന്നു, ഞാൻ കമ്പ്യൂട്ടറിൽ വിദഗ്ധനാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ സന്യാസിയാണെന്ന് പറയുന്നു, ഞാൻ ഗൃഹസ്ഥനാണെന്ന് പറയുന്നു. അങ്ങനെ എന്തൊക്കെയോ ആണ് നമ്മൾ ഈ എന്നെക്കുറിച്ച് ചേർത്ത് വെക്കുന്നത്. സത്യത്തിൽ ഞാൻ ആരാണെന്ന് അറിഞ്ഞുകൂടാതെയാണ് എൻ്റെ വിശേഷണങ്ങളെല്ലാം തന്നെ. അങ്ങനെ ഒരു സൂക്ഷ്മമായിട്ടുള്ള വിചിന്തനം, വിശകലനം നമ്മൾക്ക് നമ്മൾ നടത്തിയിട്ടില്ല. ചെറിയ പ്രായം തുടങ്ങി ആരും നമ്മളോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഭേദചിന്തകൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? എന്നെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ നമുക്ക് വളരെയധികം ഈ വക കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബോറടിക്കും. എന്തുകൊണ്ടാണ്? ഈ മനസ്സ് എപ്പോഴും വളരെ അസ്വസ്ഥനാണ്. മനസ്സ് ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിക്കുന്ന ആളാണ്. കാരണം അതിനിതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം വരാം നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ചിന്തകളിലേക്ക് പോകാം, ഇല്ലെങ്കിൽ നമ്മൾ പുസ്തകം വായിക്കാം. അങ്ങനെ പല പല രീതിയിൽ ഈ മനസ്സ് നമ്മളെ മാറ്റിക്കൊണ്ടുപോകും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ യാഥാർത്ഥ്യം, ഞാൻ എന്ന് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ ഉണ്മ എന്താണ് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ ഞാൻ മാത്രമാണ് മാറാതെ നിൽക്കുന്നതും എൻ്റെ മുൻപിൽ വന്നു പോകുന്നതെല്ലാം മാറുന്നതാണെന്നും അത് ഞാനുമായിട്ട് വേറെ ബന്ധമില്ലെന്നും ഉള്ള തിരിച്ചറിവ്. അങ്ങനെ മാറ്റമില്ലാതെ ഞാൻ കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും മാറ്റമില്ലാതെ വർത്തിക്കുന്ന ഒന്നേ ഒന്നുള്ളൂ, അത് ഞാൻ മാത്രമാണ്. ബാക്കി ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇതൊക്കെ മാറിക്കൊണ്ടിരുന്നതാണ്. ഇതെല്ലാം മാറാതെ നിന്ന് കണ്ടതാണ് ഞാൻ. ആ എന്നെയാണ് ആർക്കും അറിഞ്ഞുകൂടാത്തതോ. ആ എന്നെ സന്തോഷിപ്പിക്കുവാനും സുഖിപ്പിക്കുവാനുമാണ് പല രീതിയിലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും അത് തെറ്റിദ്ധാരണകൾക്ക് ഉറവിടവുമായിട്ടുണ്ട്. അങ്ങനെ ഈ
ദൃക്കെന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൃക്കാണ്, ഇവിടെ മാറാതെ നിന്നുകൊണ്ട് എല്ലാത്തിനെയും കാണുന്നത്. ആ കണ്ണ് ഒരിക്കലും അതിൻ്റെ കാഴ്ചശക്തിക്ക് കുറവ് സംഭവിക്കുന്നില്ല. അങ്ങനെ ദൃക്കും ദൃശ്യവും തമ്മിൽ ഉള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടാകണം. ഇപ്പം ദൃക്കായിട്ട് നിൽക്കുന്ന എല്ലാത്തിലും ഞാൻ ഞാനെന്ന് പറയുന്നതിൽ യാതൊരുവിധ ഭേദഭാവവും ഇല്ല എന്നുള്ള തിരിച്ചറിവ്, ഈ അറിവ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് വരുന്നത്? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന, നമ്മൾ ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിൽ ഭേദചിന്തകളോടുകൂടി ആളുകൾ വസിക്കുന്നത്, അത് ഇതിൻ്റെ ശരിയായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പം മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന് ഗുരു പറയുമ്പോൾ, ഈ മനുഷ്യരിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള തിരിച്ചറിവ്. അവിടെ ബാഹ്യമായിട്ട് കാണുന്ന ഭേദചിന്തകൾ അത് താൽക്കാലികമായിട്ട് ഈ എന്നിൽ എന്നിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, അതിനെ ആരോപിച്ചിരിക്കുകയാണ്, അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലൂടെ ആ തെറ്റിദ്ധാരണ ഇങ്ങനെ പകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ മാറണമെങ്കിലാണ് ഗുരു പറഞ്ഞത് ഈ അദ്വൈത ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറുള്ളൂ, അല്ലാതെ നിങ്ങൾ ഏത് ജ്ഞാനം കൊണ്ടുവന്നാലും ഈ തെറ്റിദ്ധാരണ മാറില്ല. കാരണം യഥാർത്ഥത്തിലുള്ള എന്നെ തിരിച്ചറിയാതെ എനിക്ക് വേണ്ടത് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്വൈതജ്ഞാനത്തിലൂടെ മാത്രമേ ഈ ലോകത്ത് ശരിയായിട്ടുള്ള അറിവിനെ നമ്മൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഗുരു എന്ത് കാര്യം ചെയ്തപ്പോഴും ഈ അറിവിനെ വിട്ടുകൊണ്ട് ഒന്നും ഗുരു പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ ആവശ്യമുണ്ട് എന്ന് സമൂഹവും അല്ലെങ്കിൽ സോക്കോൾഡ് നമ്മൾ അറിയപ്പെടുന്ന അറിവുണ്ട് എന്ന് ഭാവിക്കുന്ന ആളുകളും തിരിച്ചറിഞ്ഞില്ല. അപ്പം ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ഒരു വിദ്യയുടെ അഭ്യസനത്തെ, വിദ്യാഭ്യാസം അല്ലേ, ഈ വിദ്യയാണ് ശരിക്കും ജനങ്ങളിലേക്ക് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ പകർന്നു കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ യഥാർത്ഥ വിദ്യ കൊണ്ട് മാത്രമേ അവന് സ്വാതന്ത്ര്യം ഉണ്ടാകുകയുള്ളൂ എന്ന് ഗുരു പറയുമ്പോൾ എത്രയോ ആഴത്തിലും എത്രയോ സൂക്ഷ്മതലത്തിലുമാണ് അത് കിടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഈ രീതിയിൽ സമഗ്രമായിട്ട് ദൃക്കിനെയും ദൃശ്യത്തെയും വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതല്ല എങ്കിൽ ഒരിക്കലും നമുക്കത് മനസ്സിലാകില്ല. പണ്ഡിതന്മാരായിട്ടുള്ള, എന്തിനു പറയുന്നു, നമ്മുടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഗാന്ധിജി വന്ന് ഗുരുവായി സംസാരിക്കുമ്പോഴും ഗാന്ധിജിയിലും ഈ ജാതിയുടെ ഭേദചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൈദിക മഠത്തിൻ്റെ മുൻപിൽ, അതല്ലെങ്കിൽ പഠനശാലയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഗാന്ധിജി ചോദിക്കുന്നുണ്ട്, അങ്ങ് പറയുന്ന രീതിയിലുള്ള ഭേദചിന്തകളില്ലെങ്കിൽ, വ്യത്യാസങ്ങളില്ല എങ്കിൽ ഈ മാവിൻ്റെ ശാഖയിലെ ഇലകളെ നോക്കൂ, പല ഷേപ്പിലല്ലേ അവ ഉള്ളത്, പല രൂപത്തിലല്ലേ ഉള്ളത്. അപ്പോഴാണ് ഗുരു പറഞ്ഞത്, വിവിധങ്ങളായിട്ടുള്ള പല ഷേപ്പിലുള്ള ശാഖകളിൽ നിന്ന് പല ഷേപ്പിലുള്ള ഇലകൾ നിങ്ങൾ ശേഖരിച്ച് അതിൻ്റെ സത്തെടുത്ത് നോക്കൂ, അതൊന്നു തന്നെയാണ്. അപ്പോൾ
സത്ത ഒന്നു മാത്രമാണ്. രൂപത്തിലും ഭാവത്തിലുമുള്ള വ്യത്യാസമല്ല നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് സത്ത എന്ന് പറയുന്നത് ഏത് മനുഷ്യനിലും ജീവികളിലും ഒക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ അസമത്വം ഇല്ലാതാകുകയുള്ളൂ. ദൗർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഒരു പഠന രീതി നമുക്ക് ഇവിടെ നടന്നിട്ടില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. എത്രയോ വർഷങ്ങളായി ഗുരു പറയുന്നത് വിദ്യ കൊണ്ട് വേണം സ്വതന്ത്രരാകുവാൻ. ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ല പോകുന്നത്, മറിച്ച് വീണ്ടും നമ്മൾ അസ്വാതന്ത്ര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ വീണ്ടും കെട്ടുപാടിലേക്കാണ് പോകുന്നത്. അപ്പോഴും നമ്മുടെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തുള്ളവർ അത് തിരിച്ചറിയുന്നില്ല. നമ്മൾ എത്രമാത്രം അഡ്വാൻസ് ആയിരിക്കുന്നു, സയൻസും ടെക്നോളജിയും ഒക്കെ നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്കും അതുപോലെ തന്നെ ഭൂമിയുടെ മറ്റ് രഹസ്യങ്ങളിലേക്കും മനുഷ്യൻ്റെ രഹസ്യങ്ങളിലേക്കും ജീനുകളിലേക്കും ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും മനുഷ്യൻ വീണ്ടും വീണ്ടും കുരിക്കിലേക്ക് പോകുന്നതല്ലാതെ ഇതിൽ നിന്ന് അവൻ സ്വതന്ത്രരാകുന്നില്ല. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അതിന് അടിമകളായി നമ്മൾ മാറുകയാണ്. അതിൽ നിന്നും വെളിയിലേക്ക് വരുന്നില്ല. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ശരീരത്തിനും തലച്ചോറിനും കണ്ണിനും ഒക്കെ നമുക്ക് കേടാണ് താൻ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും മൊബൈൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഏത് ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അവിടെയൊക്കെ ഈ ശാസ്ത്രം ഒരു സൈഡിൽ വികസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആണ് എന്ന് പറയുമ്പോൾ മറു സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞുകൊണ്ടുവരികയാണ്. കമ്പ്യൂട്ടറും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലതും അഡ്വാൻസായിട്ട് പോകുന്നു. ഇവിടെ മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ, ഏറ്റവും ലളിതമായിട്ടുള്ള സ്നേഹം പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് നമ്മൾ അതിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വൈറസിനെ ഭയപ്പെട്ടുകൊണ്ട് എത്രയോ നാളുകളായി നമ്മൾ ഭയന്നിരിക്കുന്നു. നാം ശരീരമാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ഭയം. നേരെ മറിച്ച് ഞാനെന്ന് പറയുന്നത് ശരീരമല്ല, അറിവാകുന്നു എന്നുള്ള അറിവ് വരുമ്പോഴോ? അറിവെന്ന് പറയുന്നത് ഗുരു അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പരമ്പൊരുളിനെ കുറിച്ചുള്ളതാണ്, യഥാർത്ഥത്തിലുള്ള എന്നെക്കുറിച്ചുള്ളതാണ്, ആ ദൃക്കിനെ കുറിച്ചുള്ള അറിവാണ്. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഒരിക്കലും ഈ ശരീരത്തെയല്ല, ശരീരം നശിച്ചു പോകുന്നതാണ്. ശീര്യത അനേനേതി ശരീരം, ജനിക്കുന്ന നിമിഷം തുടങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഈ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിന്, ശരീരമാണ് ഞാനെന്നുള്ള ബോധം ഊട്ടിയുറപ്പിക്കുന്ന വിദ്യാഭ്യാസം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾക്ക് ഭയമാണ്. നമ്മൾക്ക് ഈ വൈറസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അത് നമ്മൾക്ക് ഇത്രയും നാളുകളായിട്ട് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. അലോപ്പതിയിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതുപോലുള്ള മറ്റ് വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും കൃത്യമായി ഒരു ഉത്തരം തരാൻ പറ്റാതെ ആളുകൾ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴും കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയിട്ട് ആ പണം ബാങ്കിലിട്ടുകൊണ്ട്, അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കി റോൾസ് റോയ്സ് പോലെയുള്ള കാറുകൾ വാങ്ങി
ഇട്ടിട്ടുണ്ട്. എന്ത് പ്രയോജനം? നമുക്ക് അതെടുത്തിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല. നമ്മുടെ ഇതെല്ലാം സൗകര്യങ്ങളുള്ളപ്പോഴും ഭയം നമ്മളെ വിട്ടുപോകുന്നില്ല. ശരിക്കും നമ്മൾ ഭൗതികമായിട്ടുള്ള ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഇല്ലാതാകേണ്ടതും ഭയമല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ നിമിഷം ചെല്ലും തോറും, ഓരോ ദിവസം കഴിയും തോറും, അല്ലെങ്കിൽ ഇനി എത്രയോ യുഗങ്ങൾ കഴിഞ്ഞാലും ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഒരിക്കലും ഭയം മാറുക എന്നൊന്നുള്ളതില്ല. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹർഷിമാർ ആ സത്യത്തെ നമ്മൾക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാനുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവോ ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇത്രമാത്രം സങ്കീർണമായിട്ടുള്ള തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മിക്കവാറും സ്വാർത്ഥത കൊണ്ട് തന്നെയാണ് ഇതെല്ലാം വഴിതെറ്റി വഴിമുട്ടി നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇതിൽ നിന്ന് നമുക്കെല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. മറിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആരാണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ യഥാർത്ഥത്തിലുള്ള വിദ്യയുടെ ആവശ്യം. അവർക്ക് വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ സംസാരിച്ചത്. മറ്റുള്ളവരെ ഉപേക്ഷിക്കുകയല്ല, അവരെയും കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടിയാണ് ലളിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അവരെന്ത് ചെയ്യുന്നു? അവർ ഞങ്ങൾ അക്ഷരം പഠിച്ച് ഞങ്ങളിവിടെ ഇരിക്കും, ഞങ്ങൾ ഒന്നാം ക്ലാസ്സിലേക്കോ രണ്ടാം ക്ലാസ്സിലേക്കോ വരുന്നില്ല, ഈ അക്ഷരം തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണത എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് പിന്നെ യാത്രയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഭയം ഒരിക്കലും മാറിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ദൃക്കും ദൃശ്യവും തമ്മിലുള്ള തിരിച്ചറിവ് ഉണ്ടാകാത്തിടത്തോളം കാലം ഭയം ഒരിക്കലും നമ്മെ വിട്ടുപിരിയില്ല എന്നുള്ളതാണ്. അഭയെ ഭയദർശിന, എവിടെയാണോ ഭയം വേണ്ടാതിരിക്കുന്നത് അവിടെയാണ് എല്ലാവരും ഭയത്തെ ദർശിക്കുന്നത് എന്ന് മഹർഷി പറയുകയാണ്. അപ്പം നമുക്ക് ശരിയായ രീതിയിലുള്ള ഈ ഒരു അറിവ്, എന്നെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഭയം അപ്രത്യക്ഷമാകുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ തലത്തിലേക്കാണ് ഗുരു നമ്മെ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗുരു നമ്മളോട് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യം മാറിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ മിഥ്യയായ ലോകത്ത് യഥാർത്ഥത്തിൽ എങ്ങനെ നമ്മൾക്ക് ജീവിക്കാമെന്ന് അദ്വൈത ജ്ഞാനത്തിൻ്റെ നിറവിൽ ഗുരു കാട്ടിത്തരികയാണ്. അപ്പോൾ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ തുടങ്ങി കണ്ണാടി പ്രതിഷ്ഠയും അതുപോലെ അദ്വൈത ആശ്രമത്തിൻ്റെ സ്ഥാപനം ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ പടിപടിയായി ഗുരു നമ്മളെ കൈപിടിച്ച് ആ ഒരു തലത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുവാൻ താമസിച്ചു പോയി, അല്ലെങ്കിൽ നമ്മൾ ഭാഗികമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ഉള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഗുരുവിനെ ഉൾക്കൊള്ളുവാൻ, ഗുരുവിനെ മനസ്സിലാക്കുവാൻ നമ്മൾക്ക് സാധിക്കാതെ പോകുന്നത്. ഈ അകക്കണ്ണ് തുറക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ അകക്കണ്ണ് തുറക്കുമ്പോഴാണ് നമ്മുടെ ഭേദചിന്തകൾ മാറി യഥാർത്ഥത്തിലുള്ള ചിന്തകൾ വരികയും സ്വതന്ത്രമായിട്ടുള്ള ഒരു തലത്തിലേക്ക്
അല്ലെങ്കിൽ അവനവനെക്കുറിച്ച് ഉള്ള തിരിച്ചറിവിൽ നമുക്ക് ഇവിടെ നിന്ന് വിടവാങ്ങുവാനും സാധിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരുടെ ജന്മം കൃതകൃത്യമാക്കണം എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ ഏത് കൃതികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഗുരുവിൻ്റെ ഏത് വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും അവിടെയൊക്കെ ഈ ഒരു അറിവ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഭേദചിന്തകൾ അസ്തമിച്ച് അല്ലെങ്കിൽ അതെല്ലാം ഇല്ലാതായി കൃതകൃത്യതയോടുകൂടി നമുക്ക് ഇവിടെ ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി. അതാണ് നേതാക്കന്മാരുടെ കാര്യം പറയുന്നത്. അത് ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും അങ്ങനെ ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട് വേണം മുന്നോട്ട് ഗമിക്കുവാൻ എന്ന് പറയുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നവരും അതുപോലെ പല രീതിയിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ ചോദിക്കാം, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിന് ഇറങ്ങിത്തിരിച്ച ആളുകൾ പോലും ആ ഒരു പൂർണ്ണതയിലെത്താതെ പോകുന്നത്? ശരിയാണ്, അതൊരു വസ്തുതയാണ്. കാരണം അത്രമാത്രം സങ്കീർണമായ ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് മുൻപ് നമ്മൾ സൂചിപ്പിച്ച പോലെ ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള ഈ ഒരു ശ്രദ്ധ നമ്മളെ പിന്തുടരേണ്ടിയിരിക്കുന്നു. വായ്ത്തലയിലൂടെ നടക്കുന്ന പോലെ എന്ന് പറയും, ഒരു വാൾത്തലയിലൂടെ, ഒരു കത്തിയുടെ അല്ലെങ്കിൽ ഒരു വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗത്തൂടെ നമ്മൾ നടക്കുന്ന പോലെ അത്ര ശ്രദ്ധയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷനിലേക്ക്, ആ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് എത്രമാത്രം ഇതിന് സാധിക്കുന്നുണ്ട്, ഞാൻ എത്രമാത്രം ഇതിൽ പൂർണ്ണനാണ്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് എനിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, അങ്ങനെയുള്ള ഒരു ചിന്ത ആണ് നമുക്കിവിടെ വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് വരട്ടെ. അപ്പോൾ നമുക്ക് ആ ഗുരു അവസാനം പറഞ്ഞ ആ ശ്ലോകം എന്താണെന്ന് ഒന്ന് വായിച്ച് നോക്കാം. അതിൻ്റെ അദ്വൈതത്തിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് അത്രയും വിശദമായിട്ട് ഈ ഒരു കാര്യത്തെ സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഒരു അറിവിനെ ആ രീതിയിൽ പല ആംഗിളിലൂടെ വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഏകൈകസ്യാമാസു നേതാഹ ചൈകൈക സ്യാദ് വിചക്ഷണ സർവാഭിരനുബന്ധോ അദ്വൈതാശ്രമസ്യ അഭിരന്യുഹം. ആസു ഈ സഭകളിൽ ഏകൈകസ്യാം ഓരോന്നിലും, ഏകൈക ഓരോരോ, വിചക്ഷണ വിവേകിയായ, നേതാ സ്യാദ് നേതാവ് ഉണ്ടായിരിക്കണം. ആഭിഹി സർവാഭിഹി ഈ എല്ലാ സഭകളോടും, അദ്വൈതാശ്രമസ്യ അദ്വൈതാശ്രമത്തിൻ്റെ അനുബന്ധ ശാഖയും അന്യുഹം എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെയുള്ള സഭകൾ ഉണ്ടാകുമ്പോൾ അതിലോരോന്നിലും, ഏകൈകസ്യാം ഓരോന്നിലും, ഏകൈക ഓരോരോ, വിചക്ഷണ വിവേകിയായ, ആ വിവേകമെന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്ര ആഴത്തിലുള്ള അറിവാണ്, അല്ലെങ്കിൽ അത്ര വിശാലമായിട്ടുള്ള തിരിച്ചറിവ് വിവേകം നേതാഹ സ്യാദ് നേതാവിന് ഉണ്ടായിരിക്കണമെന്ന് ഗുരു നിഷ്കർഷിച്ചിരിക്കുകയാണ്. അല്ലാതെ അവിടെ അത് ഗൃഹസ്ഥനാണോ സന്യാസിയാണോ എന്നുള്ളതല്ല വിഷയം, മറിച്ച് അവന് ഈ വിവേകം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോഴാണ് ആഭിഹി സർവാഭിഹി എല്ലാ സഭകളോടും
അദ്വൈതാശ്രമസ്യ അദ്വൈത ആശ്രമത്തിൻ്റെ അനുബന്ധ ശാഖയും അന്വഹം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ സഭകളോട് ചേർന്ന് അല്ലെങ്കിൽ ഈ ആശ്രമത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന ശാഖകൾക്കും ഇങ്ങനെയുള്ള ഒരു വിവേകിയായിട്ടുള്ള നേതാവ് ഉണ്ടായിരിക്കണം. ആ നേതാവിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇവരെ ശരിക്കും നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗുരുവിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യമായിട്ട് ഗുരു കണ്ടിരുന്നതും ഈ അദ്വൈത സാക്ഷാത്കാരം, ഈ ശരിക്കുള്ള അറിവിൻ്റെ പൂർണ്ണത ആയിരുന്നു എന്ന് നമുക്ക് ഈ കൃതി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പരിപൂർണതയിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഗുരു ആശ്രമം എന്നുള്ള കൃതിയിലൂടെ നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പരിപൂർണതയിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും ഈ നമ്മളുടെ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത്, ലോക്ക്ഡൗണിൽ എല്ലാവരും പല രീതിയിലും ടെൻഷൻ ഉണ്ട് എങ്കിലും എങ്ങും പോകണ്ട എന്നുള്ളത് കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളായതുകൊണ്ടും ഈ വക കാര്യങ്ങൾ കുറച്ച് സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ മനസ്സിൻ്റെ ഏകാഗ്രതയോടുകൂടി കേൾക്കുവാനായിട്ട് സാധിക്കും. കാരണം ടി വിയിലൊക്കെ നമുക്ക് എപ്പോഴും ഈ കോവിഡിനെ കുറിച്ചും ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ഭീതിജനകമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ട് കേട്ട് തലയൊക്കെ ഒരുമാതിരി മന്ദിച്ചിരിക്കുകയായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഈ ശരീരം താനല്ല എന്നുള്ള അറിവിലേക്ക് ഉണരുവാനും പറ്റിയൊരു സന്ദർഭമാണ്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗുരു പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന് മാത്രമല്ല ആ ഒരു അറിവുണ്ടാകേണ്ടത് എന്നുകൂടി ഗുരു ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുകയാണ്. നാം ശരീരമല്ല അറിവാകുന്നു, ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. അതായത് ഈ ശരീരം നമ്മൾ എടുക്കുന്നതിന് മുൻപിലും അറിവായിട്ടുള്ള അല്ലെങ്കിൽ ആ പരമ്പൊരുളായിട്ടുള്ള ഈ ഞാൻ ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള അദ്വൈത ജ്ഞാനം. അപ്പോൾ ഈ കാണുന്ന, ഈ നശിച്ചു പോകുന്ന ഈ ദൃശ്യങ്ങൾ ഒക്കെ ഇല്ലാതെ പോലെ, ഈ ശരീരം ഉൾപ്പെടെ ഇതൊക്കെ നശിച്ചു പോയാലും അതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഞാൻ ഒരിക്കലും നശിക്കില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ മനസ്സ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് ചെറിയ സുഖമാണ് യഥാർത്ഥ സുഖമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു വളരെ സങ്കീർണമായിട്ടുള്ള സമയത്ത് ഈ ഒരു അറിവ് ആർക്കാണോ കൂടുതൽ ഭയമുള്ളത് അവരൊരു പക്ഷേ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവരുടെ ഭയം എന്നേക്കുമായിട്ട് ഇല്ലാതായി പോകും. തന്നെയുമല്ല കൂടുതൽ വിവേകം അല്ലെങ്കിൽ വിവേകം ഉപയോഗിച്ച് വിരക്തി ഉണ്ടാകാനും പറ്റിയ ഒരു സന്ദർഭമാണിത്. കാരണം ഭൗതികമായിട്ടുള്ള സുഖത്തിൻ്റെ പുറകെ പോകുമ്പോൾ ആ സുഖം താൽക്കാലികമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭവും കൂടിയാണിത്. അതിന് വേറൊരു സാഹചര്യം നമ്മൾ ഒരുക്കേണ്ടതില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജ്ഞാനത്തിന് അതിനെ കൂടുതൽ നമുക്ക് വിശകലനം ചെയ്ത് വിവേകം ഉപയോഗിച്ച് അതിവർത്തിക്കുവാനുള്ള സമയം കൂടിയാണ്. തീർച്ചയായിട്ടും മഹാഗുരുവിൻ്റെ ഈ ഒരു അറിവ് മനുഷ്യൻ്റെ അവൻ ആത്യന്തികമായിട്ട് എത്തിപ്പെടേണ്ട ആ അറിവിനെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് ഗുരു നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളും കുറച്ച് ഗൗരവത്തോടു കൂടി
ഇതിനെ മനസ്സിലാക്കുവാനും സ്വജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും. അത് കാണാതെ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ട കാര്യമല്ല, മറിച്ച് അത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ നിമിഷവും എന്ത് പ്രശ്നം വരുമ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായി തന്നെ ഇരിക്കുവാനുള്ള ആ ഒരു ഉറപ്പ്, അതാണ് നമുക്കിവിടെ വേണ്ടത്. പ്രശ്നങ്ങൾ ഒരുപാട് വരാം. ആ പ്രശ്നങ്ങൾ വരുമ്പോഴും താൻ ഈ ശരീരമല്ല എന്നുള്ള ബോധ്യം വീണ്ടും ഉറപ്പിക്കുവാനുള്ള അവസരമായിട്ട് നമുക്കിതിനെ കാണാം. അങ്ങനെ കണ്ട് നമ്മുടെ ജീവിതത്തെ കൃതകൃത്യമാക്കുവാനും സാധിക്കും. മുൻപ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ബോംബെയിൽ ഒരു മഹാത്മാവുണ്ടായിരുന്നു, നിസർഗദത്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ബോംബെ ടൗണിൽ ഒരു വീടുതീർപ്പുകാരനായിട്ട് ഇരുന്ന ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം. വിവാഹം കഴിച്ചിരുന്നു, 4 മക്കളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ അവിടെ വന്ന് പോകുന്ന ചില ആളുകൾ പറഞ്ഞു, ഹിമാലയത്തിൽ നിന്ന് ഒരു സാധു മഹാത്മാവ് അല്ലെങ്കിൽ ഒരു സന്യാസി ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹം ഒരുപാട് സത്സംഗങ്ങളൊക്കെ നടത്താറുണ്ട്, വലിയ ആളാണെന്നാണ് തോന്നുന്നത് എന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിൽ ചിലർ വന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വളരെ ജോലി തിരക്കുള്ള ആളാണ്. ജോലി തിരക്കെന്ന് പറഞ്ഞാൽ ബീഡി തെറുത്ത് വേണം ഇദ്ദേഹത്തിന് ഈ 4 മക്കളെ പോറ്റാൻ, വേറെ ജോലി അറിയില്ല. ഒരു ബീഡി തെറുത്താൽ എത്ര, ഒരു ദിവസം ബീഡി തെറുത്താൽ എത്ര വരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് സാമാന്യമായിട്ട് അറിയാം. അതുകൊണ്ട് അന്നന്നയ്ക്കുള്ള അഷ്ടിക്കുള്ള വക സമ്പാദിച്ചിട്ട് വേണം അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോകാൻ. അതുകൊണ്ട് ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ഒരു ദിവസം അവിടെ പോയി ഈ മഹാത്മാവിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ ഒക്കെ പങ്കുവച്ചു. പങ്കുവച്ചപ്പോഴാണ് ആ മഹാത്മാവ് പറയുകയായിരുന്നു, നീ ദുഃഖിതനല്ല, നീ പാപിയുമല്ല, നിന്റെ സ്വരൂപം ശരിക്കും സുഖസ്വരൂപമാണ്, അത് നീ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എന്നുള്ളൊരു ഉപദേശം കൊടുക്കുകയും, അദ്ദേഹം കാര്യമായ രീതിയിൽ അത് മനസ്സിലായില്ലെങ്കിൽ പോലും തിരിച്ചു പോരുകയും വീണ്ടും തൻ്റെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷെ ഓരോ സമയവും അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം 3 വർഷത്തിനുള്ളിൽ സാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവായി മാറി എന്നുള്ളതാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഐ ആം ദാറ്റ്. അദ്ദേഹം മറാഠി ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ ആർക്കും ആ രീതിയിൽ സാക്ഷാത്കാരം നേടാമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നിങ്ങളോട് ചെയ്യുകയാണ്. എല്ലാവരും ആ രീതിയിൽ വരുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം പരമഗുരു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.